ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോണ വളരെ സിമ്പിളായിട്ടുള്ള പുഡിങ്ങാണ്. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് മുട്ട, അതുപോലെ കണ്ടൻസ് മിൽക്ക്, വിപ്പിംഗ് ക്രീം അങ്ങനെയൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത്രയും സിമ്പിളായതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ലേന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ രുചിഭേദങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കാൻ മറക്കരുത്. സ്റ്റൗ ടോപ്പിലേക്ക് ഒരു കടായി വയ്ക്കുക, അതിലേക്ക് 50 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മെൽട്ടാവാനായിട്ട് വയ്ക്കണം. അതിനുശേഷം 1/2 കപ്പ് മൈദ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്ലെയിം ലോയിൽ വേണം വെച്ചിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മൈദ അടി പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മൈദയുടെ പച്ചവാസന പോണവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഞാനിവിടെ 1/2 ലിറ്റർ പാല് ആദ്യ പകുതി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷമാണ് ബാക്കി പകുതിയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റ് ആക്കിയെടുക്കണം. അപ്പോൾ പാൽ ഒഴിച്ച ഉടനെ ഇത് ശരിയാവുമെന്നുള്ള സംശയം വരാം, പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ചട്ടുകം കൊണ്ട് തന്നെ നന്നായിട്ട് അതിനെ അലിയിച്ചെടുക്കണം. അപ്പോൾ നല്ല സ്മൂത്തായിട്ടുണ്ടാവും ഇത്. അതുപോലെ അതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ഇടാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ചേർക്കണത് 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ലൈറ്റായിട്ടുള്ള മധുരമാണ് ഈ ഒരു പുഡിങ്ങിന് ഉണ്ടാവുക. ഇനി ഈ ഒരു പഞ്ചസാര ഈ ഒരു മിക്സിൽ നന്നായിട്ട് അലിഞ്ഞ് ചേരണം. അതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കൊഴുത്ത് വരണം. എന്നാലാണ് നമ്മുടെ പുഡിങ് കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആവുക. അപ്പോൾ കണ്ടില്ലേ, നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ ഇനി സ്റ്റൗ ടോപ്പിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. അതിനുശേഷം 1 ടീസ്പൂൺ വെനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. വെനില എസൻസ് ഇല്ലാത്തവർ ഏലക്ക പൊടിച്ചതും ചേർക്കാം. അപ്പോൾ അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് അതിലേക്ക് മാറ്റിക്കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഒന്ന് സ്പാച്ചുല കൊണ്ടൊന്ന് ലെവൽ ചെയ്യുക. അപ്പോൾ ഇനി മേലത്തെ ഒരു ലെയർ കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുക. അതിന് ശേഷം 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റിവെക്കുക. അടുത്തത് 1/2 കപ്പ് പഞ്ചസാര ചൂടായ കടായിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മെൽട്ടായി കാരമലൈസ് ആയിട്ട് വരണം. ഈ പഞ്ചസാരയെല്ലാം അലിഞ്ഞ് വരണം. ഇത് കുറച്ച് സമയം എടുക്കും കേട്ടോ, ക്ഷമയോടെ ഇരിക്കണം. അതാ കണ്ടില്ലേ, നന്നായിട്ട് മെൽട്ടായി നല്ലൊരു ഗോൾഡൻ കളറാവണ സമയത്ത് നമ്മളിതിലേക്ക് നേരത്തെ കലന്ന് വെച്ച ആ കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഒഴിച്ച ഉടനെ ഇത് കട്ടയായി വരുമെങ്കിലും പിന്നെയും വീണ്ടും നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് മെൽട്ടായി വരും. ഇൻ കേസ് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ചൂടായ വെള്ളം ഇതിലേക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് കട്ടയായി തോന്നിയത് കൊണ്ട്. അപ്പോൾ ചുടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ, എന്നാലാണ് അത് നന്നായിട്ട് വരിക. അപ്പോൾ കാരമലൈസ് ചെയ്തതും നമ്മൾ ഒഴിച്ച കോൺഫ്ലോർ മിക്സും കൂടെ നന്നായിട്ട് യോജിച്ച് നന്നായിട്ട് മെൽട്ടായി നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ച ഈ പുഡിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ട് ഈക്വലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ, ഇപ്പം തന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ് നമ്മുടെ പുഡിംഗ്. അപ്പോൾ ഇത് ഇനി നന്നായിട്ട് തണുത്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അതിന് ശേഷം മാത്രമേ സെർവ് ചെയ്യാൻ പാടുള്ളൂ. എപ്പോഴും പുഡിംഗ് നല്ല തണുപ്പോടെ സെർവ് ചെയ്താലാണ് അതിൻ്റെ റിയലായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പോൾ കണ്ടില്ലേ, നല്ലൊരു പുഡിംഗാണ് കേട്ടോ ഇത്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത ശേഷം ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് തരണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്താൽ അത്രയും നല്ലത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.